എല്ലാവരെയും സന്തോഷത്തോടുകൂടി എൻ്റെ ഈ ചെറിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ മാത്യു മേമറിയിൽ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതിനുള്ള പതിമൂന്ന് ടെക്നിക്കുകളെ പരിചയപ്പെട്ടു ഇന്ന് ഈ ക്ലാസ്സിൽ നാല് ടെക്നിക്കുകളെ കൂടെ പരിചയപ്പെടാം അതിൽ ഒന്നെന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് സെൽഫ് കൺസെപ്റ്റ് സെൽഫ് കൺസെപ്റ്റ് ഫോം ചെയ്യുക എന്നതാണ് അർത്ഥമാക്കുന്നത് അതിന് ഒരു അനാലിസിസ് ഉപയോഗിക്കുന്നു സോട്ട് അനാലിസിസ് എന്ന് പറയും എസ് ഡബ്ല്യു ഒ ടി എസ് ഡബ്ല്യു ഒ ടി സോട്ട് അനാലിസിസ് അതിൽ എസ് എന്ന് പറയുന്ന ലെറ്റർ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്ട്രെങ്താണ് സ്ട്രെങ്ത് നമ്മൾക്ക് നമ്മളുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ ശക്തി നമ്മളുടെ കപ്പാസിറ്റി നമ്മളുടെ എബിലിറ്റീസ് നമ്മളുടെ സ്കില്ല് നമ്മളുടെ ടാലൻസ് നമ്മളിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട് അതെല്ലാമാണ് നമ്മളുടെ സ്ട്രെങ്ത് നമ്മുടെ ഊർജം നമ്മുടെ ശക്തി എന്ന് പറയുന്നത് അത് മാക്സിമം ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതാണ് യെസ് എന്ന് പറയുന്നത് സ്ട്രെങ്താണ് ഇനി ഡബ്ല്യൂ ആണ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വീക്ക്നെസ്സസ് നമ്മളുടെ ചില ബലഹീനതകൾ ന്യൂനതകൾ പോരായ്മകൾ അത് മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക ശ്രദ്ധിക്കുക അപ്പം അതും വിതിൻ യുവേഴ്സല്ഫാണ് അപ്പം നമ്മളുടെ വീക്ക്നെസ്സസ് എന്ന് പറയുന്നത് നമ്മളിൽ തന്നെ കുടികൂള്ളുന്നതാണ് അത് കുറച്ച് വളരെ ഗ്രാജുവലി കുറച്ച് 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 കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഇനിയും അടുത്തത് ഓപ്പർച്യൂണിറ്റീസ് ആണ് എല്ലാ ആളുകൾക്കും വിവിധ മേഖലകളിൽ അവരുടേതായ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് അത് എക്സ്റ്റേണലാണ് വെളിയിൽ നിന്നൊക്കെ കിട്ടുന്ന അവസരങ്ങളാണ് ആ അവസരങ്ങളെ മാക്സിമം വിനിയോഗിച്ച് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകമാണ് അത് എക്സ്റ്റേണലാണ് അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക ഇനി ലാസ്റ്റ് ടി എന്ന് പറയുന്ന ലെറ്റർ റെപ്രസെൻ്റ് ചെയ്യുന്ന ത്രെഡ്സ് ആണ് അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ ബാഹ്യഘടകങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ പിന്നോട്ട് വലിക്കാറുണ്ട് നമ്മൾ ചെയ്യുന്നത് നിന്ന് പിൻവലിക്കാറുണ്ട് അങ്ങനെയുള്ള ത്രെഡ്സ് നമ്മളുടെ നമ്മൾ ചെയ്യാൻ പോകുന്ന നല്ല കാര്യങ്ങളെ പിന്നോട്ട് വലിക്കുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് നെഗറ്റീവാണ് അതിനെ നമ്മൾ കുറയ്ക്കാനായിട്ട് കറക്റ്റേൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ ടെക്നിക്കിനെ പരിചയപ്പെടാം വിയറിംഗ് കോൺഫിഡൻസ് വെയർഎവർ യു ആർ നമ്മൾ ഏത് സാഹചര്യത്തിലാണേലും ഏത് സ്ഥലങ്ങളിലാണേലും കൂടി നിരന്തരം പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം നമ്മളോട് പറയുകയാണ് ഇപ്പം നമ്മൾ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒന്ന് പ്രസംഗിക്കണം അല്ലെങ്കിൽ ഒരു പാട്ട് പാടണം അപ്പം നമ്മൾ നമ്മളെ കൊണ്ട് അത് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക അല്ലെങ്കിൽ അത് ചെയ്യുക എന്നുള്ള അത് നമ്മൾ ഏത് മേഖലകളിലായിരുന്നാലും കോൺഫിഡൻസ് ഉള്ള ആളായിട്ട് മാറാനായിട്ട് ശീലിക്കുക ഇനി നമുക്ക് മൂന്നാമത്തെ ടെക്നിക്കിലേക്ക് കിടക്കാം ഗിവിംഗ് എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു ദ ലെസ് ഫോർച്ചുനേറ്റ് സമൂഹത്തിൽ വളരെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകൾ ഉണ്ടാകാം പല രീതിയിലുള്ള ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാകാം അവർക്കൊക്കെ ഒരു സഹായ ഹസ്തം അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു സഹായം നമ്മളെ കഴിയുന്ന രീതിയിലുള്ള ഒരു ചെറിയ സഹായമെങ്കിലും ചെയ്തു കൊടുക്കാൻ നമ്മൾ ശീലിക്കണം നമ്മൾ ശ്രമിക്കണം അതൊക്കെ നമ്മളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കുന്ന കാര്യമാണ് ഇനി ഞാൻ നാലാമത്തെ ടെക്നിക്കിനെ പരിചയപ്പെടുത്തുകയാണ് ലേൺ സ്പെസിഫിക് സ്കിൽ പ്രത്യേക സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ അവരുടെ പഠന സമയത്തിന് പുറമെ ലക്ഷർ ടൈമുകളൊക്കെ ലഭിക്കുമ്പോൾ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഉദാഹരണമായി മ്യൂസിക്കൽ ഒക്കെ വായിക്കാനായിട്ട് താല്പര്യമുള്ളവർ ആ ഇൻസ്ട്രമെൻസ് പഠിക്കുക അതൊക്കെ വളരെ വർഷക്കാലം കൊണ്ടേ നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇപ്പം കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിലും അതിൻ്റെ ഓപ്പറേഷനിലും ഒക്കെ താല്പര്യമുള്ളവർ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത്യാവശ്യം എഴുതാനായിട്ട് സ്കില്ലൊക്കെ ഉള്ളവർ ലേഖനങ്ങളും കഥകളും കവിതകളും ഇങ്ങനെയുള്ള നോവലുകളും ഒക്കെ എഴുതി അവരുടെ റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ക്ലാസ്സിൽ ഞാൻ നാല് ടെക്നിക്കുകളെ പരിചയപ്പെടുത്തി എല്ലാ ക്ലാസ്സും കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഏതാണ്ട് പതിനേഴ് ടെക്നിക്കുകളെ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്തു അപ്പോൾ ഈ ടെക്നിക്കുകളെല്ലാം ഓരോ ദിവസവും നമ്മളുടെ കാലങ്ങളിൽ സമയങ്ങളിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്കൊരു കോൺഫിഡൻസ് ഉള്ള ആളായിട്ട് മാറാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കെല്ലാം നന്ദി അറിയിക്കുന്നു മറ്റ് വിഷയവുമായി അടുത്ത ക്ലാസ്സുകളിൽ കാണാം താങ്ക് വെരി മച്ച്